ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് വയനാട്ടിലുള്ള കേട്ടോ, വയനാട്ടിൽ മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഇവിടെ ഇതാ ഒരു കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ ഇതാ ശരിക്കും ഒരു പശുവിനെയൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മാതിരി കാട്ടിലെ ഒരു പന്നിക്കുട്ടിനെതാ ഇങ്ങനെ വളർത്തുന്ന ഒരു അമ്മനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു അപൂർവ കാഴ്ചയാണ് ശരിക്കും കേട്ടോ. കാരണം കാട്ടിൽ വളരുന്ന ഒരു പന്നിക്കുട്ടിനെ നമ്മുടെ വീട്ടിൽ, അതല്ലെങ്കിൽ വീട്ടിലും ഈ ഒരു അമ്മ ആ ഒരു പന്നിക്കുട്ടിനെ മെരുക്കി അത് മോനെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് ചെറിയ കുട്ടിയിൽ കിട്ടിയാണോ? തീരെ ചെറിയ കുട്ടിയിൽ കിട്ടിയതാ. തീരെ ചെറിയ കുട്ടിയായിട്ട് എവിടെ നിന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഞാൻ എസ്റ്റേറ്റിൽ പുല്ലിന് പോയപ്പോ കിട്ടിയതാ. ഇതിന്റെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ മഴ നന്നി പകുതിയൊക്കെ ചത്തുപോയി. ചത്തുപോയാ? എത്ര ഉണ്ടായിരുന്നു? അവിടെ രണ്ടു മൂന്നെണ്ണം ചത്തു കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അന്നാ ആദ്യം ഉരുൾപൊട്ടലും പെരുമഴയൊക്കെ ആയില്ലേ, ആ വർഷം കിട്ടിയതാ. അത് ശരി. അപ്പൊ ഇതിന്റെ കൂട്ടത്തിലൊക്കെ ചത്തെടുക്കായിരുന്നു. ഈ രണ്ടാണ് നമുക്ക് കിട്ടിയത്. ഇത് അന്ന് ഞാൻ കണ്ടില്ലെങ്കിൽ ചത്തുപോയനായിരുന്നു. അതെ, മഴ നനഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല, അങ്ങനെ ആയിരുന്നതാ. അങ്ങനെ കിടന്നിരുന്നത്. അപ്പൊ നമ്മളിത് എങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടപ്പോ ഒരു ജീവൻ, ഒരു ജീവനുള്ള ഒരു പന്നിക്കുട്ടിനെ എടുത്തു പോകുന്നതാണ്. ജീവിക്കാണെങ്കിൽ ജീവിക്കട്ടെ ഓർത്ത് കൊണ്ടുവന്നതാ. അതല്ലേ, അമ്മച്ചിട്ട് ചിരി നല്ല ഭംഗി കാണാൻ, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോ ഇത് ശരിക്കും കൊണ്ടുവന്നിട്ട് 3 വർഷമായി പറഞ്ഞു. അന്ന് മുതലേ എന്നും പാലൊക്കെ കൊടുക്കുവോ? എന്തൊക്കെ കൊടുക്കണ? ഇപ്പൊ കറവില്ലാത്ത കൊണ്ടാ, അല്ലെങ്കിൽ ദിവസവും പാല് വേണം. പാല് വേണോ? ഇപ്പൊ നമ്മള് ചോറ കൊടുക്കണത് അല്ലേ? ഇപ്പൊ ചോറും കട്ടൻ ചായയും. അമ്മച്ചിട്ട് പേരെന്താ? ചുണ്ട. ചുണ്ട, ഇതെവിടെയാണ് ശരിക്കും കിടക്കണത്? എന്റെ കൂടെ. അതെ, നമ്മളെ തന്നെയാണ്, നമ്മുടെ മോനെ പോലെ തന്നെയാണ്. ശരി, എത്ര മക്കളാ അമ്മച്ചിക്ക്? മൂന്നാളാണ്. അമ്മച്ചിടെ എപ്പോഴും ഉണ്ടാവും? പുല്ലിന് പോകുമ്പോ ഒക്കെ വരും. അപ്പൊ പുല്ലിന് പോകുമ്പോഴൊക്കെ ഒപ്പം വരും. അതെ, തിരിച്ചു വരുമ്പോ അതേമാതിരി കൊണ്ടുവരും ചെയ്യും. അതേമാതിരി വരും. ശരി, ശരി. എന്താണ് അതിന് ഇതിലെ പേരിട്ടിട്ടുണ്ടോ? ഞാൻ മുത്തു. മുത്തു? അപ്പൊ മുത്തു ഒന്ന് വിളിച്ചു നോക്കാലേ. നമ്മള് പറയുന്ന ഭാഷയൊക്കെ മനസ്സിലാവൂലേ. മക്കാനൂസുക്കോത്തലേ കത്ത മോക്ക് മക്കാന ഒത്തൂസുക്കോത്തലേ അക്ക പുല്ലല്ല തേന്ത് 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 അക്ക പുല്ലല്ല തേന്ത് 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 അല്ല തൂസുക്കോത്തല മക്കാല തേന്ത് കൊത്തല അക്കനല്ല പുല്ല തേന്ത് പുല്ല തേന്ത്. അമ്മച്ചി ഇതിനെ കിട്ടുമ്പോ എത്രത്തോളം ഉണ്ടായിരുന്നു? കിട്ടുമ്പോ തീറ്റ ഒന്നും തിന്നാനായിട്ടില്ലായിരുന്നു. അതെ, അപ്പൊ അന്നൊക്കെ എന്താ കൊടുത്തിരുന്നത്? അന്ന് ഞാൻ കറവ ഉണ്ടായിരുന്നു, പാലൊക്കെ കൊടുത്ത്. പാലൊക്കെ കൊടുത്തിട്ടാണ് വളർത്തിയത് അല്ലേ. ആരും ഇതുവരായിട്ട് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല അല്ലേ ചുണ്ടമ്മേ? ഒന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല അല്ലേ. അപ്പൊ അമ്മ ഒരു ഉമ്മ ചോദിക്കാൻ പോകുന്നുണ്ട്. ഇത് കിടക്കുന്നത് ഒരുമിച്ച് കിടക്കണല്ലേ, വീടിന്റെ ഉള്ളിൽ തന്നെ അല്ലേ. അപ്പൊ വീട്ടിലേക്ക് വിളിച്ച അങ്ങനെ വരും. അമ്മച്ചി എടുക്കാൻ നടക്കണേ ചെയ്യാ, അമ്മച്ചിനൊപ്പം ഫുൾ ടൈം ഉണ്ടാവും പറയുന്നത്. എണീറ്റിട്ടുണ്ട് നമുക്ക്. ഉമ്മ കൊടുത്തു, അടിപൊളി. അമ്മച്ചി അതിന്റെ ഈ ഒരു സൗണ്ടേ ഇങ്ങനെ സംസാരിക്കുമ്പോ അമ്മച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ പറയണത്. അതിന്റെ അമ്മച്ചി പറഞ്ഞിരുന്നു അതിന്റെ ഒരു മൂളലുണ്ടല്ലോ, അത് അവരുടെ സംസാരാണ്. അപ്പൊ അത് എനിക്ക് മനസ്സിലാവുന്നതാണ് ഞങ്ങൾ വന്നപ്പോ പറഞ്ഞത്. അപ്പോ അമ്മച്ചി അങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഇങ്ങോട്ട് എന്തൊക്കെയാ മൂളുന്നുണ്ട് പന്നിക്കുട്ടൻ, അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അമ്മച്ചി ഇതാ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അതേപോലെ ബാക്കിൽ ഇതാ ഒപ്പുണ്ട്. അപ്പൊ ചുണ്ടമ്മ വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട്, ഒപ്പം തന്നെ പന്നിക്കുട്ടനും ഇതേമാതിരി നടന്നു പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും അമ്മച്ചിന്റെ വീട്ടിലാണ് കിടക്കുന്നത് പറഞ്ഞു, അതായത് വീട്ടില് ഒരുമിച്ചാ കിടക്കുന്നത് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് പോയേക്കാം. വാ
അപ്പോൾ ദാ ചുണ്ടമ്മച്ചിയുടെ ആ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. മുത്തുവിനായിട്ടാണ് പോയിട്ടുണ്ട് കേട്ടോ. അതാ പോയി നേരെ ബാക്കിൽ കൂടെ കയറിയിട്ടുണ്ട്, വീടിൻ്റെ ബാക്കിൽ കൂടെ കയറിയിട്ടുണ്ട്. വീട്ടിൽ കയറിയില്ല അമ്മേ? ആ ഭക്ഷണം കഴിക്കാണ്. ചോറിന് അമ്മയാണല്ലേ? പിടിച്ചു പിടിച്ചു, നമ്മൾ വന്നപ്പോൾ പിടിച്ചു, നമ്മൾ വന്നപ്പോൾ പിടിച്ചു അല്ലേ. അകത്ത് പോയില്ലേ? പേടിക്കണ്ട, ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല. ഉള്ളിൽ കയറിക്കോളൂ. ഉപ്പര സ്ഥലാണത് അല്ലേ? ഇതാണ് ഉപ്പര റൂം കേട്ടോ. അപ്പൊ റൂമിൽ കയറിയിട്ടുണ്ട്. അയ്യോ, നമ്മളെ ദ്രോഹിക്കില്ല കേട്ടോ, നമ്മള് വെറുതെ കാണാമെന്നാണ്. ഉപ്പര് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ സുഹൃത്തുക്കളെ, എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇത് കെട്ടിയിട്ടിട്ടോ അതല്ലെങ്കിൽ ഇവിടെ ദ്രോഹിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആരും ഇതിന് നെഗറ്റീവ് കമൻറ്റുകളൊന്നും ആരും ഇടണ്ട. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന് നെഗറ്റീവ് കമൻറ്റുകൾ. കാരണം ഇങ്ങനെ ഒരു കാട്ട് മൃഗത്തെ കൂടുന്ന് തളച്ച് നിർത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പലരും ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ ഇതിങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്, ഒരു ബന്ധനവും ഇല്ല. അല്ലേ, ആരെങ്കിലും വന്നിട്ട് ഇതിങ്ങനെ വളർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആദ്യം പറഞ്ഞായിരുന്നു വളർത്താൻ പാടില്ല. പറഞ്ഞാ വളർത്താൻ പാടില്ല, വളർത്താവനെ വിൽക്കാനോ കൊല്ലാനോ പാടില്ലെന്നേ. നമ്മള് വിൽക്കണോ കൊല്ലണോ ഇല്ലല്ലോ, നമ്മളെ മോനെ പോലെ നോക്കണല്ലേ, അങ്ങനല്ലേ. അപ്പൊ വിൽക്കാനോ കൊല്ലാനോ ഒന്നും അമ്മച്ചില്ല. അപ്പൊ അത് നല്ല ഭക്ഷണം കൊടുത്തിട്ട്, അവരെന്താണോ കഴിക്കുന്നത് അതൊക്കെ കൊടുത്തിട്ടാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അമ്മച്ചി, ഞങ്ങൾ പോട്ടെ. ഇത് നമ്മുടെ പിന്നെ ഇത് ചോദിച്ച ഇത് നമ്മുടെ മുത്തൂന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. കാരണം മുത്തൂന് ഒന്നും ഫുഡ് കൊടുക്കണ്ടേ. ആ ആയിക്കോട്ടെ, ഇരിക്കട്ടെ. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. ഓക്കെ ഓക്കെ, ശരി.